ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്ന പാമ്പാൾ ഷോലിലേക്കാണ്. ടോപ്പ് സ്ലിപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് പാമ്പാൾ ഷോലയുടെ ചെക്ക് പോസ്റ്റിലേക്കാണ്. ഇവിടുന്ന് ഈ നല്ല പൊക്കമുള്ള മരങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് ഗ്രാൻഡിസ് മരങ്ങൾ. ഈ മരങ്ങൾക്കിടയിൽ കൂടെ ഉള്ള ഈ വഴി ഇങ്ങനെ നേരെ ചെന്ന് നമ്മൾ എത്തുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവട കഴിഞ്ഞാൽ പിന്നെ ഒരു കൊട്ടത്തമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട്. അതാണ് ഏറ്റവും അവസാനം നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുന്ന സ്ഥലം. പക്ഷെ നമുക്കതുവരെ ഒന്നും പോകണ്ട, അതിന് മുമ്പാണ് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം വരുന്നത്. അങ്ങനെ മരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു തുറന്ന പ്രദേശത്തിരിക്കുകയാണ്. നിറയെ പുൽമേടുകളെ കാണുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട്. ഇവിടെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു എഡ്യൂക്കേഷണൽ സെൻ്റർ ഉള്ളത്. നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം. ഇതാണ് എഡ്യൂക്കേഷൻ സെൻ്റർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് പ്രോജക്റ്റ് ചെയ്യാനും താമസിച്ച് പഠിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ പിന്നെയും നമ്മുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. വീണ്ടും വലതുവശത്ത് കുറച്ച് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. അവിടെ ആയിരിക്കും നമുക്ക് വണ്ടി നിർത്തേണ്ട സ്ഥലം. ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ എത്തി. ഇതോ ആ ദൂരെ കാണുന്ന ബിൽഡിംഗ്, അതാണ് നമുക്ക് താമസിക്കേണ്ടത്, ബൈസൺ ലോഗ് ഹൗസ്. അങ്ങനെ നമ്മൾ ബൈസൺ ലോഗ് ഹൗസിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. കാറൊക്കെ ആ ഡോർമിട്രിയുടെ അവിടെ നിർത്തി. അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കയ്യിലെടുത്തിട്ട് ഒരു ഗൈഡ് നമ്മളെ കൂടെ വരുന്നുണ്ട്. പുള്ളി തന്നെയാണ് നമ്മുടെ ഇന്ന് രാത്രി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കുക്കും. അപ്പോൾ പുള്ളിയാണ് നമ്മളെ നേരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബാഗ് എടുത്ത് നമ്മളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്നിറന്ന് എത്താറായെന്ന് തോന്നുന്നു. ദൂരെയായിട്ട് ലോഗ് ഹൗസ് കാണുന്നുണ്ട്. നല്ല രണ്ടു വശത്തും നല്ല ഷോല വനങ്ങളായിരുന്നു. അതിനിടയിൽ കൂടെ നടന്നിറന്ന് നമ്മൾ അവസാനം എത്താറായി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറെ കയറ്റമായിരുന്നു. കയറി ഒരു വഴിയായി. എന്തായാലും അത്യാവശ്യ സാധനം മാത്രം എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ബൈസൺ ലോഗ് ഹൗസിൽ എത്തി അവസാനം. എന്താ വ്യൂ, ഒന്നും രക്ഷയില്ല. ഒരു ചെറിയൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. അത് എലഫൻറ്റ് ട്രെഞ്ചാണ്. ആനയും മറ്റും വന്യമൃഗങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട് നല്ല സൗകര്യത്തോടുകൂടി ആണ് പണിതിരിക്കുന്നത്. അങ്ങനെ ട്രെഞ്ച് കയറി നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ആഹാ, ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. അയ്യോ, അതവിടെ ദൂരെ ചെറിയ ബിൽഡിങ്ങൾ കാണുന്നതാണ് നമ്മൾ വന്ന സ്ഥലം. അവിടെയാണ് നമ്മൾ കാറ് നിർത്തി അവിടെ നടന്ന് ഇവിടം വരെ എത്തി അവസാനം. റൂമിലെത്തി ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വൈകുന്നേരമായി. ചെറുതായിട്ട് ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് ചുറ്റൊക്കെ ഒന്ന് നടന്ന് നോക്കാം. മൊബൈലിന് റേഞ്ച് പോലില്ലാത്ത സ്ഥലമാണ്. ആകെ നമ്മളും ഒരുപാട് പക്ഷികളും മൃഗങ്ങളും മാത്രമേ ഉള്ളൂ.
അവിടെ ദൂരെയായിട്ട് കുറച്ച് കാട്ടുപോത്തുകൾ മേയുന്നു കാണുന്നത്, അതാ കണ്ടില്ലേ? ഇവിടെ ഒരുപാട് കാട്ടുപോത്തുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇത് നമ്മൾ വന്ന വഴി എലിഫന്റ് റേഞ്ച്, ചുറ്റും നല്ല തിക്കായിട്ടുള്ള ഷോല വനങ്ങളാണ്. ആ കാണുന്ന മലയുണ്ടല്ലോ, ആ മരയുടെ അപ്പുറത്താണ് കൊടൈക്കനാൽ, ബെറിജാം ലേക്ക്. ആ കാട്ടിക്കൂടെ കൊടൈക്കനാൽ പോകാനുള്ള ഒരു വഴിയുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് ആർക്ക് ആ വഴി പോകാൻ സാധിക്കുന്നില്ല. നമുക്ക് ഈ ഷോല കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് നടന്നു നോക്കാം. എന്താ തിക്കായിട്ടുള്ള കാടാണ്. മഴക്കാലം അല്ലാത്തതുകൊണ്ട് അട്ടകളുടെ ശല്യം അത്ര ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. എന്തായാലും അധികം പോയി നോക്കണ്ട, കുറച്ച് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. ജസ്റ്റ് ആ കാടിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. താമസം നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ എല്ലാം തന്നിട്ടുണ്ട്, സോളാർ പവേഡാണ്. അപ്പോൾ നമുക്ക് പവറിന് പ്രശ്നമൊന്നുമില്ല, കറണ്ടൊക്കെ കിട്ടുന്നുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്കിവിടെ താമസം ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം വെബ്സൈറ്റിലുണ്ട്. അങ്ങനെ മൊബൈൽ റേഞ്ചൊന്നുമില്ലാതെ പ്രകൃതിയോട് ഒത്ത് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പാമ്പാട് ഷോലയിലെ ഈ ബൈസൺ ലോഗ് ഹൗസ്. എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വെച്ച് കാണുന്നവരെ താങ്ക് യു.